വിശ്വാസ സത്യങ്ങൾ എന്ന ആറാം യൂണിറ്റിലെ പാഠം ഇരുപത് നോമ്പും ഉപവാസവും എന്ന പാഠഭാഗം ഇന്ന് നമുക്ക് പഠിക്കാം എല്ലാവർക്കും നോമ്പെടുക്കാൻ ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം എല്ലാ നോമ്പും എല്ലാവരും എടുക്കാറുണ്ടോ ഏത് നോമ്പ് എടുക്കാനാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എത്ര നോമ്പുകളാണ് നമുക്കുള്ളത് ഇനി എന്തിനാണ് നമ്മൾ നോമ്പെടുക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്കറിയാമോ എന്തിനാണ് നിങ്ങൾ നോമ്പെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോ നോമ്പ് എടുക്കണം എന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ പറയുമ്പോഴും നമ്മൾ ചോദിക്കുമായിരിക്കും അവരോടല്ലേ ഓ എന്തിനാണ് ഈ നോമ്പ് എടുക്കുന്നതെന്നല്ലേ നമ്മുടെ നോമ്പുകളെക്കുറിച്ചും നോമ്പും ഉപവാസവും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം എല്ലാ മതങ്ങളുടെയും അനുഷ്ഠാനങ്ങളിൽ ഈ നോമ്പിനും ഉപവാസത്തിനുമൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നവീകരണത്തിന് ശേഷം പാശ്ചാത്യ സഭകൾ നോമ്പിനും ഉപവാസത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അതുപോലെ വ്യക്തിപരമായിട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടി വരുന്നുണ്ട് പൗരസ്ത്യ സഭയായ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയും നോമ്പിനും ഉപവാസത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സഭയാണ് ആദ്യമായിട്ട് നമുക്ക് ഈ നോമ്പും ഉപവാസവും എന്താണ് ഇവ തമ്മിൽ എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം നോമ്പെന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അല്ലേ നോമ്പിൻ്റെ തലേദിവസം നമ്മൾ മീനും ഒക്കെ വാങ്ങിച്ച് ആവേശത്തോടെ കഴിക്കും എന്തുകൊണ്ടാണ് പിറ്റേ ദിവസം മുതൽ നമുക്ക് നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കില്ല അല്ലേ നോമ്പിൽ പ്രധാനമായിട്ടും നമ്മൾ മത്സ്യം മാംസം പാലുൽപ്പന്നങ്ങൾ മുട്ട ഇവയൊന്നും ഉപയോഗിക്കാറില്ല അതായത് നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള കുറച്ച് ഭക്ഷണ സാധനങ്ങളെ കുറേ കാലത്തേക്ക് വേണ്ടാന്ന് വയ്ക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പറയാം കൊഴുപ്പുകൾ ഏറെ കലർന്നിട്ടുള്ള ഭക്ഷണ പാനീയങ്ങൾ വിശേഷ കാലഘട്ടങ്ങളിൽ വെടിയുന്നതിനെയാണ് ഭക്ഷണ നോമ്പ എന്ന് പറയുന്നത് ഇനിയും ഭക്ഷണത്തിൽ ഈ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ അത് നോമ്പാണ് നമ്മൾ നോമ്പെടുത്തു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അത് ഭക്ഷണത്തിലുള്ള നിയന്ത്രണങ്ങൾ നമ്മൾ അനുസരിച്ചു എന്ന് മാത്രം അത് മാത്രമായാൽ പോരാ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ അല്ലേ ഏതൊക്കെയാ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് നാവ് മൂക്ക് ചെവി ത്വക്ക് എന്നിവയാണല്ലേ ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് ലഭിക്കുന്ന അനുഭൂതികളുണ്ട് അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഗെയിം കളിക്കുക അതിൽ വീഡിയോസ് കാണുക അങ്ങനെ അതിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് നോമ്പാകുമ്പോൾ നമ്മൾ ഈ ഭക്ഷണം വെടിയുന്നതിനോടൊപ്പം ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ചില ശീലങ്ങളെ നിയന്ത്രിക്കുക കൂടി ചെയ്യുക അതായത് ഇനിയും ഈ നോമ്പ് കഴിയുന്നത് വരെ ഞാനിത് ഉപയോഗിക്കുകയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയാൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ജയിച്ചു എന്ന് പറയാം അങ്ങനെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനും പുണ്യപ്രവർത്തികൾ ചെയ്യുവാനും ഒക്കെ നീക്കി വയ്ക്കുകയാണെങ്കിൽ ദൈവ തിരുമുംഭാഗം നമ്മുടെ നോമ്പ് കൂടുതൽ അർത്ഥവത്തായി എന്ന് നമുക്ക് കരുതാം മനുഷ്യന് ആത്മാവ് ശരീരം മനസ്സ് എന്നിങ്ങനെ മൂന്നുമുണ്ടല്ലേ ഇതിന് മൂന്നിനുമുള്ള പരിപോഷണം ലഭിക്കുമ്പോഴാണ് നമ്മുടെ വളർച്ച അതിൻ്റെ പൂർണ്ണതയിലേക്ക് നീങ്ങുന്നത് ഇതിൽ ആത്മാവിനെ ഗണിച്ചെടുക്കുന്നതാണ് നോമ്പും ഉപവാസവും ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും പ്രവർത്തികളും ഒക്കെ നമ്മൾ വേണ്ട കുറേ നാളത്തേക്കിന് വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യവുമൊക്കെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ ഇടയാകും ഇനിയും ഉപവാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഉപവാസം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് നോമ്പോട് കൂടാതെ ദൈവസംസർഗത്തിൽ ചെലവഴിക്കുക എന്നതാണ് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ വസിക്കുക എന്നതാണ് അതായത് ദൈവത്തിൻ്റെ കൂടെ കുറേ സമയം ഭക്ഷണം വെടിഞ്ഞ് ദൈവത്തിൻ്റെ ഒപ്പം പ്രാർത്ഥനകളുമായിട്ട് ദൈവസന്നിധിയിൽ ചെലവഴിക്കുക എന്നതാണ് ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപവാസത്തിന് ഇംഗ്ലീഷിൽ ഫാസ്റ്റിംഗ് എന്നാണ് പറയുക ചുരുങ്ങിയ സമയം ഉച്ച വരെയെങ്കിലും ഭക്ഷണം വെടിയുന്നതിനെയാണ് സഭ ഉപവാസം എന്ന അനുഷ്ഠാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈകുന്നേരം ആറു മണി വരെ ഉപവസിക്കുന്നവരൊക്കെ നമ്മുടെ സഭയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് നോമ്പും ഉപവാസവും ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഇന്ദ്രിയങ്ങളുടെ താല്പര്യത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കും ഇത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വളരെയധികം ഗുണകരമായി ഭവിക്കും മനുഷ്യന്റെ വികാരങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഭക്ഷണത്തോടുള്ള താല്പര്യമാണ് ഇതിനെ നിയന്ത്രണ വിധേയമാക്കിയാൽ മറ്റു പല വികാരങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള ശക്തി ലഭിക്കും എന്ന് നോമ്പും ഉപവാസവും ഒക്കെ അനുഷ്ഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇവ തമ്മിലുള്ള നോമ്പും ഉപവാസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വ്യത്യാസം പ്രധാനമായിട്ടും എന്താ നിങ്ങൾക്ക് മനസ്സിലായേ നോമ്പിൽ ഇഷ്ട ഭക്ഷണം നമ്മൾ കുറേ നാളത്തേക്കിന് വേണ്ടെന്ന് വെക്കുന്നു ഉപവാസത്തിൽ എല്ലാ ഭക്ഷണവും കുറേ നേരത്തേക്കിന് വേണ്ടെന്ന് വയ്ക്കുന്നു പഴയ നിയമകാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഈ നോമ്പും ഉപവാസവും ഒക്കെ അവർ അനുഷ്ഠിച്ചിരുന്നു നമ്മുടെ കർത്താവ് നാൽപ്പത് ദിവസം ഉപവസിച്ച് സാത്താനെ ജയിച്ചതായിട്ട് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ സാത്താനെ ജയിക്കുവാൻ സാധ്യമല്ല എന്ന് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് തിന്മയുടെ പ്രലോഭനങ്ങൾ പുറത്തു നിന്നും അകത്തു നിന്നും ഒക്കെ നമുക്കുണ്ടാകാം ഈ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിച്ച് നന്മയുടെ പാതയിൽ നടക്കുവാൻ നന്മയുടെ പാതയിൽ ചരിക്കുവാൻ നോമ്പും ഉപവാസവും നമ്മളെ സഹായിക്കുന്നു ഇനിയും ഭക്തരാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുവാനുള്ള നോമ്പും ഉപവാസവും കർത്താവ് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല സഭയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇനിയും നോമ്പും ഉപവാസവും നിർബന്ധമല്ലാത്തവരാണ് വാർദ്ധക്യത്തിലുള്ളവരും ഗർഭിണികളും രോഗികളുമായിട്ടുള്ളവരെയൊക്കെ നോമ്പിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇനിയും വേദപുസ്തകത്തിൽ നോമ്പിനെക്കുറിച്ച് എവിടെയൊക്കെയാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യ മനുഷ്യരായ ആദാമിൻ്റെയും ഹൗവയുടെയും കഥ നമുക്കറിയാം അല്ലേ ഏതെങ്കിലും തോട്ടത്തിൽ അവരെ പാർപ്പിച്ചതിന് ശേഷം ഒരു കാര്യം മാത്രം ചെയ്യരുത് എന്നാണ് അവരോട് പറഞ്ഞത് എന്തായിരുന്നു തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലം മാത്രം കഴിക്കരുത് എന്ന് അവരോട് പറഞ്ഞിരുന്നു ഇവിടെ ആദാമിന് ദൈവം ഒരു ഭക്ഷണ നിയന്ത്രണമാണ് കൊടുത്തത് അല്ലേ എന്നാൽ ദൈവം കൊടുത്ത ആ ഭക്ഷണ നിയന്ത്രണത്തിൽ ആദാം തോറ്റുപോവുകയാണ് ഉണ്ടായത് ഇനി നിങ്ങൾ സിക്സ് മോശയുടെ കഥ പഠിച്ചതാണ് അവിടെ മോശ കൽപ്പനകൾ വാങ്ങുന്നതിന് മുൻപ് ഉപവസിച്ചിരുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് കരേറുന്നതിന് മുൻപ് ഉപവസിച്ചിരുന്നതായിട്ട് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം എട്ടാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നു ദുരന്തങ്ങളുടെയും വിലാപങ്ങളുടെയും ഒക്കെ കാലത്ത് യഹൂദന്മാര് ഉപവസിച്ചിരുന്നു എസ്റ്റേറിൻ്റെ വേദഭാഗം വായിച്ചാല് യഹൂദന്മാർക്ക് ആപത്ത് വരാതിരിക്കുവാനായി യഹൂദന്മാരെല്ലാവരും ഉപവസിച്ചിരുന്നതായിട്ട് നമുക്ക് അതിൽ വായിക്കുവാൻ സാധിക്കും കർത്താവ് ഉപവസിച്ചതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കർത്താവിൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്വാലന്മാരും ഉപവസിച്ചിരുന്നതായിട്ട് അപ്പോസ്വാല പ്രവർത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും സഭയിൽ എന്നു മുതലാണ് ഈ നോമ്പും ഉപവാസവും ഒക്കെ വന്നത് എന്നാണിത് ആരംഭിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അപ്പോസ്തോലന്മാരുടെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഡിഡാക്കെ എന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ ഉപവസിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അന്നൊക്കെ മുതിർന്നവർ മാമോദിസ സ്വീകരിച്ചിട്ടാണ് ക്രിസ്തീയ വിശ്വാസികളായി മാറിയിരുന്നത് അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ മാമോദീസ ഏൽക്കുന്നതിന് മുൻപ് മാമോദീസ ഏൽക്കുന്ന സ്ഥാനാർത്ഥി ഉപവാസം അനുഷ്ഠിക്കണമെന്ന് രേഖപ്പെടുത്തിയിരുന്നു അതുപോലെ ആഴ്ചയിൽ രണ്ട് ദിവസം ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കുന്നതിനെക്കുറിച്ചും ഡിഡാക്കയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കർത്താവ് നോറ്റ നാൽപ്പത് ദിവസത്തെ നോമ്പ് ഏകദേശം ആറാം നൂറ്റാണ്ട് മുതൽ സഭയിൽ അനുഷ്ഠിച്ചു വരുന്നതായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമുക്കിത് നാൽപ്പത് ദിവസത്തെ നോമ്പുണ്ടോ ഇല്ലല്ലേ നമുക്ക് അൻപത് ദിവസത്തെ നോമ്പ ഈ നാൽപ്പത് ദിവസത്തെ നോമ്പ് പിന്നീട് കർത്താവിൻ്റെ കുരിശ് മരണം ഉയർത്തെഴുന്നേൽപ്പ് ഇവയോടനുബന്ധിച്ച് പത്ത് ദിവസം കർത്താവിൻ്റെ കഷ്ടാനുഭവമാക്കി നാൽപ്പത് ദിവസത്തോട് ചേർത്താണ് നമ്മൾ അൻപത് ദിവസമായിട്ട് ആചരിക്കുവാൻ തുടങ്ങിയത് ഇനിയും നമുക്ക് എത്ര നോമ്പുകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം അനുഷ്ഠിക്കണമെന്ന് സഭ കൽപ്പിച്ചിട്ടുള്ള നോമ്പുകളെ കാനോനിക നോമ്പുകൾ എന്നാണ് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും അഞ്ച് കാനോനിക നോമ്പുകളാണ് ഉള്ളത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ നമുക്ക് ജനുവരി മുതൽ നോക്കാം ജനുവരി തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന നോമ്പ് ഏതാണ് ആർക്കെങ്കിലും അറിയാമോ ജനുവരി മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വരുന്ന നോമ്പ് മൂന്ന് നോമ്പാണ് നമ്മുടെ ഏറ്റവും ചെറിയ നോമ്പാണ് മൂന്ന് നോമ്പ് ഏതാണ് മൂന്ന് നോമ്പ് വരുന്ന ഡേറ്റ് എന്ന് നിങ്ങൾക്ക് പറയാമോ കൃത്യമായിട്ടൊരു തീയതി ഇല്ലാത്ത നോമ്പാണ് മൂന്ന് നോമ്പ് ഇനിയും രണ്ടാമതായിട്ട് വരുന്ന നോമ്പാണ് ഏറ്റവും വലിയ നോമ്പായ അൻപത് നോമ്പ് അല്ലെങ്കിൽ നമ്മൾ വലിയ നോമ്പ് എന്ന് പറയുന്ന നോമ്പ് ഈ വലിയ നോമ്പിനും മൂന്ന് നോമ്പിനും തമ്മിലൊരു ബന്ധമുണ്ട് ഒന്നാമതായിട്ട് ഈ രണ്ട് നോമ്പുകൾക്കും പ്രത്യേകമായ തീയതി ക്രമീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമതായിട്ട് മൂന്ന് നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് നോമ്പിനും അൻപത് നോമ്പിനും ഇടയ്ക്കുള്ള ദിവസങ്ങൾ പതിനെട്ട് ദിവസങ്ങളാണ് എന്നുള്ളത് വലിയ നോമ്പ് നമുക്കറിയാം ഈസ്റ്ററോടെയാണ് അവസാനിക്കുക അല്ലേ ഏതാണ്ട് നമ്മുടെ സ്കൂളുകളൊക്കെ അടയ്ക്കാറാകുമ്പോഴായിരിക്കും ഈ വലിയ നോമ്പ് വരിക ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ വലിയ നോമ്പ് ഓരോ വർഷവും മാറി മാറി വരാറുണ്ട് ഇനിയും ജൂൺ മാസം പതിനാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള നോമ്പാണ് പതിമൂന്ന് നോമ്പ് അല്ലെങ്കിൽ സ്ലീഹ നോമ്പ് എന്ന് പറയുന്നത് ഈ പതിമൂന്ന് എന്ന നമ്പർ എങ്ങനെയാണ് വന്നത് പന്ത്രണ്ട് ശിഷ്യന്മാരല്ലേ യേശുവിനുള്ളത് അപ്പോസോലന്മാരുടെ കൂട്ടത്തിലല്ല ഇരുന്നിട്ടും യേശുവിൻ്റെ അപ്പോസോലനായിട്ട് കരുതപ്പെടുന്ന ഒരാൾ കൂടിയുണ്ട് അതാണ് അപ്പോസോലനായ പൗലോസ് ഈ പൗലോസിനെയും കൂടെ ചേർത്താണ് പതിമൂന്ന് എന്ന സംഖ്യ വന്നിരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി പരിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ ഓർമ്മയോടെയാണ് പതിമൂന്ന് നോമ്പ് സമാപിക്കുന്നത് ഇനിയും ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിനോട് അനുബന്ധിച്ചുള്ള ഷൂനോയോ നോമ്പ് ഇത് ഓഗസ്റ്റ് ഒന്നിന് ആരംഭിച്ച് പതിനഞ്ചാം തീയതി അവസാനിക്കുന്നു ഇനിയും കാനോനിക നോമ്പുകളിലെ അവസാനത്തെ നോമ്പാണ് എൽദോ നോമ്പ് ഇത് യേശുവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ചിട്ടുള്ള നോമ്പാണ് ഡിസംബർ ഒന്നാം തീയതി ആരംഭിച്ച് ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്തുമസിനാണ് ഇത് പൂർത്തിയാവുന്നത് ഞാൻ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നോമ്പുകളുടെ ലിസ്റ്റ് ചോദിക്കുമ്പോൾ അതിനകത്ത് ഒരു നോമ്പ് കൂടെ കയറി വരാറുണ്ട് ഏതാണത് എട്ട് നോയമ്പ് അല്ലേ എട്ട് നോയമ്പ് ഇപ്പം നിങ്ങളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകും എട്ട് നോയമ്പ് ഇതിൽ പറഞ്ഞില്ലല്ലോ എന്ന് എട്ട് നോമ്പ് നമ്മളെല്ലാവരും ആചരിക്കുന്ന ഒരു നോമ്പാണെങ്കിൽ കൂടി ഇത് സഭ അംഗീകരിച്ച ഒരു നോമ്പല്ല സഭ അംഗീകരിച്ച നോമ്പുകൾക്കാണ് കാനോനിക നോമ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് നാം ഒരു പരിശുദ്ധനെ ഓർക്കുന്നത് അവരുടെ ഓർമ്മപ്പെരുന്നാളായി ആചരിക്കുന്നത് അവരുടെ വാങ്ങിപ്പ് ദിവസമാണ് അല്ലെങ്കിൽ അവർ നിദ്ര പ്രാപിച്ച ദിവസമാണ് അല്ലേ തൃത്വത്തിൽ ഒരുവനായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം മാത്രമാണ് നമ്മൾ ജനന പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത് മാതാവിന്റെ വാങ്ങിപ്പിനോട് അനുബന്ധിച്ചിട്ടുള്ള പതിനഞ്ച് നോമ്പ് നമ്മൾ ആചരിക്കുന്നുണ്ട് എട്ട് നോമ്പ് എന്ന് പറയുന്നത് മാതാവിന്റെ ജനനത്തോടനുബന്ധിച്ചിട്ടുള്ള നോമ്പാണ് അതുകൊണ്ടാണ് സഭ അതിനെ കാനൂനികമായിട്ട് അംഗീകരിക്കാത്തത് ഇനിയും ഈ അഞ്ച് കാനോനിക നോമ്പുകൾ കൂടാതെ എല്ലാ ബുധനും വെള്ളിയും നമ്മൾ നോമ്പ് ദിവസങ്ങളായിട്ടാണ് ആചരിക്കുന്നത് ബുധനാഴ്ച ദേവമാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടും വെള്ളിയാഴ്ച കർത്താവിൻ്റെ ക്രൂശമരണത്തെ ഓർമ്മിച്ചുമാണ് നമ്മൾ നോമ്പായിട്ട് ആചരിക്കുന്നത് ഇനിയും നമ്മൾ ഏത് നോമ്പ് എടുത്താലും ആ നോമ്പൊക്കെ ഉപവാസത്തോടുകൂടി വേണം എടുക്കുവാനെന്ന് സഭ കൽപ്പിക്കുന്നു നോമ്പും ഉപവാസവും ഒക്കെ നാം എടുക്കുന്നത് തിന്മയിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിക്കുവാനാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ നാം ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ട ഒരു സമയം അനുദപിച്ച് ദൈവത്തോട് ഏറ്റുപറയേണ്ട ഒരു സമയം കൂടിയാണ് ഈ സമയം അതുകൊണ്ട് തന്നെ നോമ്പിന്റെ സമയങ്ങളിൽ വിശുദ്ധ കുംഭസാരത്തിന് വളരെയധികം പ്രാധാന്യം സഭ കല്പിച്ചിരിക്കുന്നു ഇനിയും രണ്ട് അവസരങ്ങളിൽ നോമ്പ് ആചരിക്കേണ്ടതില്ല എന്ന് സഭ കല്പിക്കപ്പെട്ട ദിവസങ്ങളുണ്ട് അവ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ അത് ഓർക്കാൻ എളുപ്പം അൻപത് നോമ്പിന് മുമ്പുള്ള പതിനെട്ട് ദിവസവും അൻപത് നോമ്പിന് ശേഷമുള്ള അൻപത് ദിവസങ്ങളുമാണ് ഇവ ഈ അൻപത് നോമ്പിന് മുമ്പുള്ള പതിനെട്ട് ദിവസങ്ങളിലെ പ്രത്യേകത എന്താ ഞാൻ പറഞ്ഞു മൂന്ന് നോമ്പിനും അൻപത് നോമ്പിനും ഇടയ്ക്കുള്ള പതിനെട്ട് ദിവസങ്ങളാണ് ഈ പതിനെട്ട് ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ വലിയൊരു നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ് അതുകൊണ്ട് ആ പതിനെട്ട് ദിവസങ്ങളെ നോമ്പെടുക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് ഇനിയും അൻപത് നോമ്പിന് ശേഷമുള്ള അൻപത് ദിവസങ്ങൾ നമുക്കറിയാം ഈസ്റ്റർ ഞായറാഴ്ച അച്ഛന് കുർബാനയ്ക്ക് ശേഷം ഈസ്റ്റർ സന്ദേശം പറയുമ്പോൾ പറയും ഇനിയുള്ള അൻപത് ദിവസങ്ങൾ ആരും നോമ്പെടുക്കേണ്ടതില്ല കുമ്പിടേണ്ടതില്ല എന്നൊക്കെ അച്ഛൻ ഓർപ്പിക്കാറുണ്ട് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള അമ്പതാമത് ദിവസം ഏതാ പെന്തികോസി അല്ലേ ഈ പെന്തികോസ്തി വരെ നമ്മൾ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല ആത്മാർത്ഥമായി നോമ്പ് നോക്കുന്ന ഒരാൾക്ക് ആത്മീകമായും ഭൗതികമായും ഒരുപാട് ഉണർവും ഉത്സാഹവും ഒക്കെ ഉണ്ടാകുമെന്നത് അനുഭവത്തിൽ നിന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഒരു പ്രാവശ്യമെങ്കിലും അത് അനുഭവിച്ച് അറിഞ്ഞാല് നമ്മൾ ഒരിക്കലും നോമ്പെടുക്കാതെ പോവില്ല അഗതികൾക്കായി ഭക്ഷണം ഭാഗിച്ച് നൽകാത്തവൻ്റെ നോമ്പ് വ്യർത്ഥമായിട്ടുള്ളതാകുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു അതുകൊണ്ട് സമൂഹത്തിൽ ദുഃഖിക്കുന്നവരെയും വേദനിക്കുന്നവരെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ആത്മാർത്ഥമായ ഒരു നോമ്പ് എടുക്കുവാൻ എല്ലാവർക്കും വരും വർഷങ്ങളിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്